നമസ്കാരം, മാന്യ പ്രേക്ഷകരെ, മലയാള എക്സ്പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം. 2023 അവസാന പാദ, അതായത് December 3 നടന്ന തെരഞ്ഞെടുപ്പ് അവലോകനം നമ്മൾ നടത്തുമ്പോൾ വിവിധ ചാനലുകൾ അവരുടേതായ രീതിയിൽ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് BJPയും കോൺഗ്രസും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റ് നടന്ന മൂന്ന് സംസ്ഥാനങ്ങൾ, മൂന്ന് വലിയ സംസ്ഥാനങ്ങൾ, അതിൽ രണ്ടിടം കോൺഗ്രസ് ഭരിച്ചിടുന്ന സ്ഥലങ്ങളാണ്. ഒന്ന് രാജസ്ഥാനും ഒന്ന് ഛത്തീസ്ഗഡ്. വളരെ ദയനീയമായി പരാജയപ്പെട്ടു. മറ്റൊന്ന് അവർ പിടിക്കും എന്ന് എല്ലാ സർവേ പോളുകളും പറഞ്ഞ മധ്യപ്രദേശിൽ അവർ 100 സീറ്റുകൾക്ക് BJPയേക്കാൾ പിന്നിലുമായി. തെരഞ്ഞെടുപ്പ് ഇതിൽ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുള്ള അവലോകനങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടു. കുറെ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് ഇപ്പോൾ EVMനെ പോലും കുറ്റം പറഞ്ഞ് നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ. തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് വ്യക്തമായ കാര്യമാണ്. അത് BJPയുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ തരത്തിലാണ്, അത് പ്രെഡിക്റ്റബിൾ അല്ല. അതാണ് BJPയുടെ ഏറ്റവും വലിയ വിജയം. കോൺഗ്രസ് ഇപ്പോൾ കർണാടകയിൽ പരീക്ഷിച്ച സാധനം ഇനിയുള്ള എല്ലായിടത്തും പരീക്ഷിക്കാമെന്ന് കരുതി, അത് വിജയിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ ഓൾഡ് ജനറേഷൻ നേതാക്കന്മാർ ഇപ്പോഴും അവരാണ് സർവസ്വമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഒരു ആറ്റിറ്റ്യൂഡ്. നമുക്ക് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമുള്ള BJPയുടെയും കോൺഗ്രസിൻ്റെയും ആറ്റിറ്റ്യൂഡ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇനി നാളെയും തെരഞ്ഞെടുപ്പുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കണം. അത് ചിന്തിക്കാൻ പലപ്പോഴും കോൺഗ്രസ്സിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ നമ്മൾ സജീവമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം, കോൺഗ്രസിൻ്റെ തെലങ്കാനയിലെ നിയുക്ത മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, അദ്ദേഹം ഡൽഹിയിലുണ്ട്. ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ ചിത്രങ്ങൾ ധാരാളം സോഷ്യൽ മീഡിയയിൽ വരുന്നു. ഒരൊറ്റ എണ്ണത്തിൽ പോലും ഖാർഗെ ഒരു പുഞ്ചിരി പോലുമില്ല. ഖാർഗെ സാധാരണ എല്ലായിടത്തും അങ്ങനെയൊക്കെ ഉള്ള അവസരങ്ങളിൽ ഒരു സൗമ്യം, ഇത് അദ്ദേഹം എന്തോ എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. അതായത് ഈ പണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ ഇനി എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയതുപോലെ ഇനി ഖാർഗെയെങ്ങാനും രാജിവെച്ച് കളയോ എന്നുള്ള ഭയമാണ് അദ്ദേഹത്തിന് മുഖം കാണുമ്പോൾ. യഥാർത്ഥത്തിൽ തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം 10 അതിന്റെ രൂപീകരണത്തിന് ശേഷം ആദ്യമായി കോൺഗ്രസ് അധികാരത്തിലെത്തുകയാണ്. ദക്ഷിണേന്ത്യക്കാരൻ കൂടിയായ പുള്ളിക്ക് അഭിമാനിക്കാനുള്ള ഒരു നിമിഷമാണത്. പൊട്ടിച്ചിരിക്കണം, മറ്റേ തോൽവിയൊക്കെ അവിടെ നിൽക്കട്ടെ, പൊട്ടിച്ചിരിക്കണം. അത് ചുരുങ്ങിയ പക്ഷം തെലങ്കാനയിലെ അണികൾക്കെങ്കിലും നൽകുന്നൊരു സന്ദേശമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ആറ്റിറ്റ്യൂഡിലെ വ്യത്യാസം. ഈ ഖാർഗെ ആയാലും രാഹുൽ ഗാന്ധി ആയാലും തെലങ്കാനയിലെ കോൺഗ്രസ് വിജയത്തിന് അതൊരു വലിയ വിജയമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ പോലും നടത്താൻ. അതാണ് ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ തെലങ്കാനയിൽ BJPക്ക് 1-8 ആയപ്പോൾ അവിടുത്തെ BJP കമ്മിറ്റി അവിടുത്തെ ജനങ്ങളോട് നന്ദി പറയുക. അവിടുത്തെവർ മാത്രമല്ല, നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ആ ആഹ്ലാദ ദിനപ്രസംഗത്തിൽ തെലങ്കാന ജനതയോട് വലിയ തോതിൽ നന്ദി പറയുന്നു. തെലങ്കാനയിൽ നേടിയതൊരു മഹത്തായ നേട്ടമാണ് എന്ന് പറയുന്നു. ഇനിയും ഞങ്ങൾ തെലങ്കാനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറയുന്നു. ഹൈദരാബാദിലെ നേരത്തെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ അവർ, അതെ അതെ, അല്ല അങ്ങനെയാണ്, അത് അതൊരു തെലങ്കാനയിലെ BJP പ്രവർത്തകർക്ക് മോദിയും അമിത്ഷായും ഒക്കെ കൊടുത്ത ആ ബൂസ്റ്റ് ചെറുതല്ല. ഇപ്പോ ഈ 8 കിട്ടിയുള്ളൂ എങ്കിൽ പോലും അതിൽ ഒരു സീറ്റ്, പ്രവീൺ ചേട്ടാ അതിൽ ഒരു സീറ്റ് ഓർക്കണം, അതിൽ ഒരു സീറ്റ് എന്ന് പറയുന്നത് കാമറെഡ്ഡി എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട്. അവിടെ രേവന്ത് റെഡ്ഡി രണ്ടാമത് ഒരു മത്സരിച്ച സീറ്റാണ്. അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് അല്ലാതെ അവിടെ ചന്ദ്രശേഖർ റാവുവും ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയായ രേവന്ത് റെഡ്ഡിയും മത്സരിച്ച സീറ്റിൽ BJP സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. BJP അവിടെ എടുത്തൊരു എഫേർട്ടിന് അവർക്ക് ഈ ഈ സീറ്റെണ്ണം യഥാർത്ഥത്തിൽ അധികാരം പിടിക്കും എന്ന് കരുതിയിരുന്നവരാണ്. അത് പറ്റിയില്ല. പക്ഷെ എന്നാൽ പോലും അവർ ആ 8 നേട്ടത്തെ ആഘോഷിക്കുക. മിസോറാമിൽ 1-2 മാത്രമേ മാറിയിട്ടുള്ളൂ. അല്ലാതെ വലിയ അത്ഭുതമൊന്നും BJP അവിടെ കാണിച്ചില്ല. BJP ചില പോക്കറ്റുകളിൽ കൃത്യമായി ഈ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നുണ്ട്. അവിടെ അവർ ജയിച്ചു. അതിന് BJP ഭരണം കിട്ടിയതുപോലെയാണ് അവതരിപ്പിക്കുന്നത്. അത് മിസോറാമിലെ BJP പ്രവർത്തകർക്കുണ്ടാക്കുന്ന ഒരു ഒരു മൊറാൽ ബൂസ്റ്റ് ഉണ്ട്. ആ അതാണ് ഈ ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നം. അപ്പോൾ എവിടെയായാലും BJP കർണാടകയിൽ തോറ്റതിന് ശേഷം പോലും അവിടുത്തെ അണികളെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായി ഈ സംഗതി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നിരാശപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന ഒരു സന്ദേശമാണ്. ഒരു തോൽവിയിൽ കോൺഗ്രസിൻ്റെത് അതല്ല. അപ്പോൾ ഈ ആറ്റിറ്റ്യൂഡിലുണ്ടാകുന്ന മാറ്റം, ഇപ്പോൾ തെലങ്കാനയുമായി ബന്ധപ്പെട്ട്
നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ അറിയാം, കോൺഗ്രസിന് വേണ്ടി നിരന്തരമായി ശബ്ദിച്ചിരുന്ന പ്രൊഫൈലുകളൊക്കെ വലിയ നിരാശയിലാണ്. കാരണം തെലങ്കാനയ്ക്ക് വേണ്ടി, തെലങ്കാനയിലെ ഈ വിജയത്തിന് വേണ്ടി കോൺഗ്രസ് നേതൃത്വം അത്രയും ആഘോഷം നൽകുന്ന, അല്ലെങ്കിൽ അണികളെ ഉത്തേജിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളുമായി എത്തുന്നത് പോലുമില്ല. തോറ്റുപോയ ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും എന്തോ കോൺഗ്രസിന്റെ ശവമടക്ക് കഴിഞ്ഞതുപോലെയാണ് അവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്. പിന്നെ 40% വോട്ടുണ്ടെന്നേ, ഒരു സ്ഥലത്ത് 40% വോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 30 35 ഇടയിലൊക്കെ ആയിരുന്നു പലയിടത്തും. ഈ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തവണ രാജസ്ഥാനിൽ അവർ അധികാരത്തിൽ എത്തിയപ്പോൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും. അതൊരു വലിയ പ്രശ്നമാണ്. അണികളെ, ഈ നമ്മുടെ പ്രവർത്തകരെ ഇങ്ങനെ നിരന്തരം ഉത്തേജിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അതാണ് ഇപ്പം അമിത്ഷാ അദ്ദേഹം നേരത്തെ ഒരു വലിയ വിവാദ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ചില സാധനങ്ങൾ ഇട്ടു കൊടുക്കുന്നു, അത് വിശ്വസിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു. കള്ളമോ സത്യമോ എന്ത് കുന്തോ ആയിക്കൊള്ളട്ടെ, അവരത് ചെയ്യുന്നു, ഇവരത് ചെയ്യുന്നില്ല. നിരന്തരമായ അണികളെ ഉത്തേജിപ്പിച്ച് നിർത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ മോദിയുടെയും ഷായുടെയും, അത് അവരുടെ ഒരു വലിയ ഒരു ടാക്ടിക്കൽ അപ്രോച്ചാണ്. അതാണ് ബി ജെ പിക്ക് ഗുണം ചെയ്യുന്നത്. കോൺഗ്രസ് ആ തിരിച്ചറിവുണ്ടാകാതെ ഈ അരഗൻസ് മനോഭാവം, അതായത് ഒരു ഒരു നീക്ക മുഖ്യമന്ത്രിയോടൊപ്പം പുറത്തുവിടുന്ന ഫോട്ടോയിൽ AICC അധ്യക്ഷന് ചിരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് നൽകുന്ന സന്ദേശം നെഗറ്റീവ്. അതെ, ആ അത് അത് തന്നെയാണ്. അത് അത് തെലങ്കാനയിലെ അണികളുടെ പലരുടെയും, നമ്മൾ തെലങ്കാന ഇലക്ഷൻ സമയത്ത് ഇവരെയൊക്കെ ഫോളോ ചെയ്തിരുന്നുകൊണ്ട് നമുക്കറിയാം, അവരുടെ പലരുടെയും പ്രതികരണങ്ങളിൽ അത് വ്യക്തമാണ്. അവർ ഈ ഫോട്ടോ ഇട്ടിട്ട് തന്നെ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.